ഹലോ മാഡം ഊബൈസ് അപ്പം നമ്മുടെ പുതുവരു വീഡിയോയിലേക്ക് നിങ്ങൾക്ക് എല്ലാവർക്കും സ്വാഗതം നമ്മളൊന്ന് പറയാൻ പോകുന്നത് നമ്മുടെ എഡിസി ബി ബാങ്കിൻ്റെ സീറോ ബാലൻസ് എടുത്തിട്ടൊരാളാണോ നിങ്ങൾ നിങ്ങൾ അക്കൗണ്ട് ക്ലോസ് ചെയ്യാൻ പോകുകയാണെങ്കിൽ ഈ ഒരു വീഡിയോ കണ്ട് മാത്രമേ നിങ്ങൾ അക്കൗണ്ട് ക്ലോസ് ചെയ്യുക നിങ്ങൾ അക്കൗണ്ട് എങ്ങനെയാണ് ക്ലോസ് ചെയ്യുന്നത് അക്കൗണ്ട് ക്ലോസ് ചെയ്യുമ്പോൾ നിങ്ങൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ ഇതൊക്കെ ശ്രദ്ധിച്ചില്ല ശ്രദ്ധിച്ചില്ലാന്നുണ്ടെങ്കിൽ ഫ്യൂച്ചറിൽ നിങ്ങൾക്ക് വരുന്ന ഒന്ന് രണ്ട് പ്രശ്നങ്ങളൊക്കെയാണ് നമ്മളൊന്ന് പറയാൻ പോകുന്നത് വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട വീഡിയോ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് എ ഡി സി ബി പറ്റി ഒന്ന് രണ്ട് വേറെ വീഡിയോസ് നമ്മൾ ചെയ്തിട്ടുണ്ട് നമ്മുടെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ പോയി നോക്കുവാണെങ്കിൽ എൻ്റെ ലിങ്ക് ഞാൻ അവിടെ കോപ്പി ചെയ്തേക്കാം ഓക്കെ അതുപോലെ തന്നെ അക്കൗണ്ട് ക്ലോസ് ചെയ്തതിന് മുമ്പായിട്ട് എൻ്റെ ഒരു അഭിപ്രായം ഞാൻ പറയുകയാണെങ്കിൽ വേണം നിങ്ങൾ അത് എടുത്താൽ മതി നിങ്ങൾ ഒരു ഫിഫ്റ്റീൻ പോയിൻറ്റ് സെവൻ ഫൈവ് ഏഴ് വന്നതെന്ന് പറഞ്ഞിട്ട് ഈ ഡി സി ബി ഒരു അക്കൗണ്ട് ക്ലോസ് ചെയ്യണത് ഒരു മണ്ടത്തരമാണെന്നാണ് എനിക്ക് പറയാനുള്ളത് കാരണം നമുക്ക് യു എ ഓൾമോസ്റ്റ് എല്ലാ ബാങ്കിലും സീറോ ബാലൻസുകൾ നിർത്തിക്കൊണ്ടിരിക്കുകയാണ് അപ്പോൾ ഒരു ഫിഫ്റ്റീൻ പോയിൻറ്റ് സെവൻ ഫൈവ് ഏഴ് വലിയൊരു എമൗണ്ട് അല്ല അത് നിങ്ങൾക്ക് അഫോർഡബിൾ ആയിട്ട് ഓക്കെ നിങ്ങൾക്ക് അത് പേ ചെയ്യാൻ പറ്റും എല്ലാ മാസം നിങ്ങൾക്ക് അതിൽ ചെയ്യാൻ പറ്റുമെങ്കിൽ അല്ലെങ്കിൽ നിങ്ങൾക്ക് ആ ഒരു എമൗണ്ട് കൊടുക്കാൻ പറ്റുമെന്നുണ്ടെങ്കിലും നിങ്ങൾ മെയിൻ്റൈൻ ചെയ്ത് പോകുന്നതായിരിക്കും ബെറ്റർ ഓക്കെ അപ്പം നിങ്ങൾ ഈ അക്കൗണ്ട് ക്ലോസ് ചെയ്യാൻ നിങ്ങൾ താല്പര്യപ്പെടുന്നുണ്ടെങ്കിൽ നിങ്ങൾ ക്ലോസ് ചെയ്യുമ്പോൾ നിങ്ങൾ ശ്രദ്ധിക്കണം നിങ്ങളുടെ കാര്യങ്ങളാണുള്ള ആദ്യം പറയാൻ പോകുന്ന ഫസ്റ്റ് നിങ്ങളുടെ അക്കൗണ്ടിലുള്ള പൈസകൾ മൊത്തം നിങ്ങൾ വിഡ്രോ ചെയ്യുക ഓക്കെ ചെറിയ ഒന്നര ഫിൽസോ രണ്ടോ മൂന്ന് രൂപയൊക്കെയാണെങ്കിൽ കുഴപ്പമൊന്നുമില്ല അത് നമുക്ക് ആണെങ്കിൽ ഒന്നുകിൽ ഡൊണേറ്റ് ചെയ്യാനോ അല്ലെങ്കിൽ വേറൊരു അക്കൗണ്ട് നമുക്ക് ട്രാൻസ്ഫർ ചെയ്യാനുള്ള ഒരു ഓപ്ഷൻ നമുക്ക് ഈ അക്കൗണ്ട് ക്ലോസ് ചെയ്യുന്ന സമയത്ത് നമുക്ക് വരുന്നുണ്ട് രണ്ടാമത്തെ കാര്യം നിങ്ങളുടെ അക്കൗണ്ടിൽ ഹോൾഡ് എന്ന് പറഞ്ഞൊരു എമൗണ്ട് ഉണ്ട് അതായത് നിങ്ങളുടെ അക്കൗണ്ടിൽ കാണാൻ പറ്റും ആ ഹോൾഡ് എന്ന് പറഞ്ഞിട്ട് നിങ്ങൾക്ക് ബാലൻസ് വല്ലതും കിടപ്പുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഒരു അക്കൗണ്ട് ക്ലോസ് ചെയ്യാൻ പറ്റത്തില്ല മൂന്നാമത്തെ കാര്യം എന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് മൈനസ് ബാലൻസോ കാര്യങ്ങളോ വല്ലതും ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ഈ ഒരു അക്കൗണ്ട് ക്ലോസ് ചെയ്യാൻ പറ്റത്തില്ല പിന്നെ അക്കൗണ്ട് ക്ലോസ് ചെയ്യുന്ന സമയത്ത് നമുക്ക് ത്രൂ നമ്മുടെ മൊബൈൽ ആപ്ലിക്കേഷൻ അല്ലെന്നുണ്ടെങ്കിൽ നമുക്ക് കസ്റ്റമർ കെയർ വിളിച്ചിട്ട് റിക്വസ്റ്റ് കൊടുക്കാൻ പറ്റും ഒരു ഫൈവ് ടു സെവൻ ഡേയ്സിനുള്ളിൽ തന്നെ നമ്മുടെ ആ റിക്വസ്റ്റ് അവർ എടുക്കുകയാണെന്നുണ്ടെങ്കിൽ നമ്മുടെ അക്കൗണ്ട് ക്ലോസ് ചെയ്തിട്ടുള്ള ഒരു മെസ്സേജും അതുപോലെ തന്നെ നമ്മുടെ മെയിലിട്ട് ഒരു ക്ലോസിംഗ് ലെറ്റർ നമുക്ക് വരുന്നതായിരിക്കും അപ്പോൾ അക്കൗണ്ട് ക്ലോസ് ആയിട്ടുണ്ടെങ്കിൽ ഈ ഒരു ക്ലോസിംഗ് ലെറ്ററും അത് മെസ്സേജും വന്നിട്ടുണ്ടോ എന്ന് നിങ്ങൾക്ക് കൺഫേം ചെയ്യുക ഇല്ലെന്നുണ്ടെങ്കിൽ ബാങ്കിൽ വിളിച്ചിട്ട് നിങ്ങൾക്ക് ഇതിനുവേണ്ടി റിക്വസ്റ്റ് ചെയ്യാവുന്നതാണ് ഓക്കെ ഇൻ കേസ് നിങ്ങൾ റിക്വസ്റ്റ് കൊടുത്തിട്ട് നിങ്ങൾ അക്കൗണ്ട് ക്ലോസ് ആയില്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾ ഏതൊരു ബ്രാഞ്ചിൽ വിസിറ്റ് ചെയ്തിട്ട് തരുവാണെങ്കിൽ പിന്നെ നിങ്ങൾക്ക് ഒരു അക്കൗണ്ട് ക്ലോസ് ചെയ്യാനായിട്ട് ഓക്കെ ഇങ്ങനെ അക്കൗണ്ട് ക്ലോസ് ചെയ്യുന്ന സമയത്ത് നിങ്ങൾ ശ്രദ്ധിക്കണം എന്നിട്ടൊക്കെ വേറെ കാര്യങ്ങളുണ്ട് അതായത് നിങ്ങളുടെ എ കാർഡ് ഈ എ കാർഡ് നിങ്ങൾ നശിപ്പിച്ച് കളയേണ്ടതാണ് ഓക്കെ രണ്ടാമത്തെ കാര്യം എന്ന് പറയുകയാണെങ്കിൽ നിങ്ങൾക്ക് ആ ചെക്ക് ബുക്ക് കിട്ടിട്ടൊരാളാണെങ്കിൽ ചെക്ക് ബുക്ക് നിങ്ങൾ സൈൻ ചെയ്തിട്ടുള്ള ചെക്ക് ബുക്ക് ചെക്ക് ബുക്ക് ആണെങ്കിൽ അത് നിങ്ങൾ നശിപ്പിച്ചു കളയേണ്ടതാണ് അല്ലാത്ത ചെക്ക് ബുക്ക് വേണമെങ്കിൽ നിങ്ങൾക്ക് ബാങ്കിൽ റിട്ടേൺ ചെയ്യാം അതല്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾ അത് നശിപ്പിച്ച് കളയേണ്ടതാണ് പിന്നെ ഇത് ആരെയും ദുരുപയോഗം ചെയ്യുകയാണെങ്കിൽ നിങ്ങൾ മാത്രമായിരിക്കും ഇതിൻ്റെ ഉത്തരവാദി കാരണം പിന്നെ ലീഗൽ നടപടികളോട്ടും കാര്യങ്ങളോട്ടൊക്കെ പോകാൻ ചാൻസ് കാരണം നിങ്ങൾ അക്കൗണ്ട് ക്ലോസ് ചെയ്തിട്ടാണ് ഈ ഒരു അക്കൗണ്ടിൻ്റെ ചെക്കൊക്കെ ആരും സബ്ബിറ്റ് ചെയ്യുക അങ്ങനെ ഒക്കെ എന്തെങ്കിലും പ്രശ്നങ്ങളൊക്കെ ഉണ്ടെങ്കിൽ എല്ലാ ഉത്തരവാദിത് നിങ്ങൾ തന്നെ ആയിരിക്കും അപ്പോൾ ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നിങ്ങളൊന്ന് ശ്രദ്ധിക്കുക ശ്രദ്ധിച്ചിട്ട് മാത്രം നിങ്ങൾ ഒരു അക്കൗണ്ട് ക്ലോസ് ചെയ്യാൻ പിന്നെ ഈ പറഞ്ഞ ഒന്ന് രണ്ട് കാര്യങ്ങളോട് ശ്രദ്ധിക്കുക എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് അക്കൗണ്ട് ഈസി ആയിട്ട് ക്ലോസ് ചെയ്യാൻ പറ്റുന്നതായിരിക്കും